എല്ലാവർക്കും നമസ്കാരം. ഈ സ്ട്രാറ്റജിയും പ്ലാനും ഒന്നാണോ? പലപ്പോഴും ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളും ബിസിനസ്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്താ ശരിക്കും ഈ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്? തീർച്ചയായിട്ടും ഇത് രണ്ടും രണ്ട് തന്നെയാണ്, രണ്ട് രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വളരെ കണക്റ്റഡാണ്, പക്ഷെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും ഒന്നാണെന്നുള്ള രീതിയിലാണ് പലരും പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വിഷയം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാറ്റജിയും പ്ലാനും അല്ലെങ്കിൽ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ നമുക്കൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ വളരെ പ്രസക്തമാവുന്നത്. കാരണം സ്ട്രാറ്റജി വളരെ ലോജിക്കലായിട്ടുള്ളൊരു തിങ്കിങ് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സ്ട്രാറ്റജിക്ക് എച്ച് ആർ, സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് എന്നൊക്കെ. പക്ഷേ പലപ്പോഴും ഇത് ഡേ ടു ഡേ ലാംഗ്വേജിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ട്. അതായത് ചിലർ പറയും, ഇപ്പോൾ ഒരു വെയിറ്റ് കുറയ്ക്കുന്ന ഒരാൾ, വെയിറ്റ് കുറയ്ക്കണം, തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ പറയും, എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിക്കുന്നതിനേക്കാൾ ഒരു 10% കുറച്ച് കഴിച്ചാൽ മതി, അങ്ങനെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് തടി കുറയും. അവിടെയൊക്കെ ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ വാക്കിൽ ഇപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒരു ബിസിനസ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ സ്ട്രാറ്റജി കുറച്ചും കൂടെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അത് നോർമലൊരു പ്ലാനായി മാറും. അപ്പോൾ എന്താ ഈ പ്ലാനും സ്ട്രാറ്റജിയും തമ്മിലുള്ള വ്യത്യാസം? അതായത് സ്ട്രാറ്റജി ലോജിക്കാന്ന് പറഞ്ഞു, പ്ലാനിങ് ഒരു പ്രോസസ്സുമാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതൊരു ഹയർ ലെവലിൽ ലോങ് ടൈം അപ്രോച്ചാണ്. ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ഗോൾസ് അച്ചീവ് ചെയ്യും, എന്തൊക്കെയാണ് സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്ത് ഡിറക്ഷനിൽ നമ്മുടെ സ്ഥാപനം സഞ്ചരിക്കണം, എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഉദ്ദേശിക്കുന്ന സമയത്തിൽ എത്തിച്ചേരും, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നതാണ് ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ സ്ഥാപനം ഒരു മാർക്കറ്റ് ലീഡറായി മാറണം, ഇന്നോവേഷനിലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ കീപ്പപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു മാർക്കറ്റ് ലീഡറായി മാറണം ഇന്ന സമയത്തിനുള്ളിൽ എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ട്രാറ്റജി ആയിട്ട് മാറും. നേരെ മറിച്ച് ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ, പ്ലാനിങ് എന്നൊക്കെ പറയുന്ന ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് മീഡിയം ടേം ഒരു റോഡ് മാപ്പ് മാത്രമാണ്. എങ്ങനെ നമ്മൾ ഈ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യും, ഈ ഓവറോൾ സ്ട്രാറ്റജി എങ്ങനെ ആക്ഷൻ സ്റ്റെപ്പുകളായി മാറി അത് അച്ചീവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്ലാനിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, അടുത്ത വർഷം ഒരു 3 പ്രൊഡക്റ്റ് നമുക്ക് ഇറക്കണം, അല്ലെങ്കിൽ ഇന്നിന്ന മാർക്കറ്റിൽ നമുക്ക് 3% എക്സ്പാൻഷൻ കൊണ്ടുവരണം, 3% റവന്യൂ ഗ്രോത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു പ്ലാൻ മാത്രമാണ്. ഇപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു സ്ട്രാറ്റജിയും പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ സ്ട്രാറ്റജി എപ്പോഴും ഒരു ലോജിക്കലായിട്ടുള്ള കാര്യമാണ്, പ്ലാനിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സുമാണ്. സ്ട്രാറ്റജി എപ്പോഴും ഒരു ലോങ് ടേമിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു ഹയർ ലെവലിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യമാണ്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുന്ന ആക്ഷൻസാണ് ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്ട്രാറ്റജി ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതും ഡിസ്കസ് ചെയ്യേണ്ടതായ കാര്യമാണ്. ഒന്ന്, നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്താണ്? നമ്മളൊരു ബിസിനസ്സിൽ ഏത് തരം കസ്റ്റമറെയും എന്ത് തരം കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെയാണ് താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ അവരെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്, ആ മാർക്കറ്റ് ഏതാണെന്നുള്ളതിലൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ദെൻ ഒരു ബിസിനസ്സിൻ്റെ മാജിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റും സർവീസസുമാണ്. അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി സ്ട്രാറ്റജിയിൽ ഉണ്ടാവണം. പിന്നെ നമ്മൾ എന്ത് മീൻസ് എന്ന് പറയുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ക്യാപ്പബിലിറ്റീസും എന്തിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകണത്, എന്തൊക്കെ അസറ്റ്സിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ മണി സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ്, എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് ഏത് രൂപത്തിലാണെന്നുള്ളത് സ്ട്രാറ്റജിക്കകത്ത് ഉണ്ടാവണം. അതുപോലെ മീനിങ്, എന്തിനു വേണ്ടി, എങ്ങനെയാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് പ്ലേസിൽ എത്തിച്ചേരുക അല്ലെങ്കിൽ ലീഡറായി മാറുക, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ക്ലാരിറ്റി സ്ട്രാറ്റജിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ വേറെ 2-3 കാര്യങ്ങളും കൂടെ അതിൻ്റെ കണക്റ്റഡ് ആയിട്ട് വരും. ഒന്ന്, ഇൻറ്റൻഡഡ് സ്ട്രാറ്റജി എന്ന് പറയും. അതായത് ഹൗ ഇറ്റ് എയിംസ് ടു ഡു സോ ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമ്മളെങ്ങനെയാണ് ഇൻറ്റൻഡഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നത്. റിയലൈസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയും. റിയലൈസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹൗ ഇറ്റ് ആക്ച്വലി വാസ് ഏബിൾ ടു ഇംപ്ലിമെൻറ്റ്, ഈ ഇൻറ്റൻഡഡ് സ്ട്രാറ്റജി എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഇതിനെ റിയലൈസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും, ഇൻറ്റൻഡഡ് സ്ട്രാറ്റജിയും റിയലൈസ്ഡ് സ്ട്രാറ്റജിയും ഒക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെ വേണം ഈ ടോട്ടൽ സ്ട്രാറ്റജി നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ കറൻറ്റ് സ്ട്രാറ്റജി എന്താണ്, ഇത് വ്യക്തമായൊരു ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടാവണം. എങ്ങനെയാണ് ഒരു വാല്യൂ നമ്മുടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എങ്ങനെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകും, ഇതിനാകമാനം നമ്മൾ ഓർഗനൈസേഷൻ്റെ കറൻറ്റ് സ്ട്രാറ്റജി എന്ന് വിളിക്കും. ഇത് നമ്മളെപ്പോഴും ഒന്ന് റീചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇതൊന്നും പ്ലാനുമായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ബന്ധമില്ല. പ്ലാൻ
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെങ്ങനെ ഉദ്ദേശിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും, അതിന് ക്ലാരിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ സാധാരണ സ്ട്രാറ്റജി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഓർഗനൈസേഷനിൽ മീറ്റിംഗ് നടത്തുമ്പോൾ അത് അവസാനം ഒരു പ്ലാനിങ് മീറ്റിംഗായി മാറുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, പലപ്പോഴും വിഷനും മിഷനും ടാർഗറ്റ്സും ഒബ്ജക്റ്റീവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും സ്ട്രാറ്റജിയായിട്ട് കണക്റ്റഡ് ആവാതെ വെറും പ്ലാനിങ്ങിൽ മാത്രമേ ഇരിക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണ്ട എന്താ, ഒരു ഓവറോൾ ഡയറക്ഷനും പർപ്പസും ബിസിനസ്സിൻ്റെ അകത്ത് സ്ട്രാറ്റജി വഴിയാണ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ളത് മാത്രമായിരിക്കും പ്ലാൻ. അപ്പോൾ സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് പലപ്പോഴും ഫ്ലെക്സിബിളാണ്, ലോങ് ടൈമിൽ അച്ചീവ് ചെയ്യേണ്ടതുമായ കാര്യങ്ങളായിരിക്കും. പക്ഷേ പ്ലാൻസ് എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതും റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ്. കാരണം ആ പ്ലാൻ വർക്കൗട്ടായില്ലെങ്കിൽ സ്ട്രാറ്റജിയിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസ്കഷൻസ് പലപ്പോഴും പ്ലാനിങ് മീറ്റിംഗ് ആവാതെ സ്ട്രാറ്റജിക് മീറ്റിംഗ് ആവണമെങ്കിൽ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ആദ്യം സെറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ, അത് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിന് ആരൊക്കെ വേണം, എന്തൊക്കെ സംവിധാനങ്ങൾ അതിന് വേണം, ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടായിരിക്കണം സ്ട്രാറ്റജിക് റോഡ് മാപ്പ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനിയൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ബിസിനസ്സിന് ശരിക്കും സ്ട്രാറ്റജി ഉണ്ടോ അതെയോ പ്ലാൻ മാത്രമായി നിൽക്കുകയാണോ. അപ്പോൾ ഒരു വ്യക്തമായ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ബിസിനസ് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പലരുടെയും ഗൈഡൻസും സപ്പോർട്ടൊക്കെ എടുക്കുക. തീർച്ചയായിട്ടും സ്ട്രാറ്റജികൾ ഓരോ കാലഘട്ടങ്ങളിലും ബിസിനസ്സിൽ മാറ്റി മാറ്റി പരീക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം കാലം മാറുന്നു, കാലഘട്ടം മാറുന്നു, നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നു, കസ്റ്റമേഴ്സ് മാറുന്നു, അവരുടെ സ്വഭാവങ്ങൾ മാറുന്നു. തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ടെക്നോളജിയൊക്കെ മാറുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജികളും മാറേണ്ടത് തന്നെയാണ്. താങ്ക് യു.